നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതായാലും വെല്ലുവിളിയൊക്കെ നടത്തിയല്ലോ, ഇനി യുദ്ധം നേർക്കുനേർ. ചുമ്മാ കോൺഗ്രസ്സുകാർ ആരെയും അങ്ങോട്ട് പോയി ചൊറിയത്തില്ല, പക്ഷേ ചൊറിഞ്ഞാൽ പിന്നെ മാന്തിയിട്ടേ വിടും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ നേതാക്കൾ. എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ല, പക്ഷെ നമ്മുടെ സുധാകരൻ ഇനി അങ്ങോട്ട് അങ്ങനെയാവും. കാരണം ഇന്നലെ ചോദിച്ച ചോദ്യത്തിനൊന്നും സഭയിൽ മറുപടിയും ഇല്ലാതെ അവസാനം ഒരു ഇളിച്ച ചിരിയും പാസാക്കി ഞാൻ പുതിയ വിജയനായിപ്പോയി, ഇല്ലെങ്കിൽ ഇവിടെ കത്തിച്ചേനെ, വേണമെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ മതി എന്നൊരു ഡയലോഗ് നമ്മുടെ മുഖ്യനടിച്ചു. അത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും പഴയ വിജയൻ പുതിയ വിജയൻ എന്നുള്ള ചർച്ചയായിരുന്നു. എന്തിന്, നമ്മുടെ സുധാകരനോട് നേരെ പോയി നമ്മുടെ മാധ്യമങ്ങൾ പഴയ വിജയനെ കുറിച്ച് ആരാഞ്ഞപ്പോൾ കിട്ടിയ മറുപടി അതിലും രസകരമായിരുന്നു. പഴയ പിണറായി വിജയനെ കുറിച്ചുള്ള വീമ്പുകൾ കേരളം കേട്ട് കേട്ടു മടുത്തെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഒറ്റയടിക്ക് മറുപടി നൽകിയത്. വീമ്പുകൾക്ക് ഉചിതമായ മറുപടി നൽകിയപ്പോൾ പിണറായി ഓടിയ വഴിയിൽ ഇതുവരെ പുല്ല് കിളുത്തിട്ട് പോലുമില്ല. ഇത്ര വീരശൂര പരാക്രമിയാണ് പുതിയ പിണറായി വിജയനെങ്കിൽ എന്തുകൊണ്ടാണ് രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് ഈഡിക്ക് വിട്ടുകൊടുക്കാത്തതെന്നും സുധാകരൻ മുഖത്തടിച്ച പോലെ ചോദിച്ചു. കൂടാതെ പണ്ട് കുറെ തല്ലുകൊണ്ട കഥയും. ഏതായാലും പിണറായി പറഞ്ഞത് ശരിയാണ്. പിണറായി വിജയനെ കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് അറിയാവുന്നതും അതെല്ലാം ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള തൻ്റെടവുമുള്ള ഒരേ ഒരാൾ ഇന്ന് ചിലപ്പോൾ കെ സുധാകരൻ മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരാളുടെയും വിരട്ടലൊന്നും നടക്കില്ല. ഇത് മാത്രമല്ല സുധാകരൻ പറഞ്ഞത്. കൂടാതെ ലൈഫ് മിഷൻ കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനെ ഹാജരാക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ CM രവീന്ദ്രനെ നിയമസഭയിൽ തന്റെ ചിറകിന് കീഴിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും KPCC പ്രസിഡന്റ് ആഞ്ഞടിച്ചു. തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് ED രവീന്ദ്രനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രവീന്ദ്രൻ പോയിട്ടില്ല. നിയമസഭയിൽ നേരെ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. എന്തിനാണാവോ എന്തോ, നിയമസഭാ സമ്മേളനത്തിന് തിരക്കാണെന്നാണ് രവീന്ദ്രൻ ED അറിയിച്ചത്. എന്നാൽ നിയമസഭയിൽ രവീന്ദ്രനോ ഒരു റോളുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിവിടുത്തെ ജനങ്ങൾക്കും നന്നായിട്ട് അറിയാം, ED നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രിയെ സഹായിക്കാൻ സീനിയർ ഗവൺമെന്റ് സെക്രട്ടറിമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വമ്പൻ നിര തന്നെ നിയമസഭയിലുണ്ട്. പിന്നെ എന്തിനാണ് ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ഒരു ആവശ്യകത? അവർക്കിരിക്കാൻ നിയമസഭയിൽ പ്രത്യേക ഇരിപ്പിടവുമുണ്ട്. ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയോ ചോദ്യമോ ഉയർന്നാൽ ആ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ അവിടെ നിയമസഭാ ജീവനക്കാരുമുണ്ട്. അതിനിടയിൽ ഈ പറയുന്ന CM രവീന്ദ്രൻ എന്ന പേഴ്സണൽ സ്റ്റാഫിന്റെ ഒരാവശ്യവുമില്ല, പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല. നിയമസഭയിലേക്ക് ED എത്തില്ലെന്ന ധാരണ മൂലമാകാം രവീന്ദ്രനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ രവീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയെ ഒരു കവചമാക്കിയതെന്ന് സുധാകരൻ എടുത്തു പറഞ്ഞു. സുധാകരൻ ഇനി പറഞ്ഞത് തന്നെയാണ് ഈ നാട്ടിലെ എല്ലാവർക്കും പറയാനുള്ളതും. ED ചോദ്യം ചെയ്താൽ കുരുക്ക് മുറുകുമെന്നത് തനിക്കാണെന്ന് ഉത്തമ ബോധ്യമുള്ളതിനാലാണ് ഭീരുവായ മുഖ്യമന്ത്രി രവീന്ദ്രന്റെ സംരക്ഷണം ഏറ്റെടുത്തത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറെ ഏറെ നാൾ മുഖ്യമന്ത്രി സംരക്ഷിച്ചെങ്കിലും അന്വേഷണം പിന്നീട് അങ്ങോട്ട് ആഴങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ കൈവിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ശിവശങ്കർ ഇപ്പോൾ കിടക്കുന്നത് ജയിലിലുമാണ്. അതിന് രവീന്ദ്രന്റെ കാര്യത്തിൽ വരാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി രവീന്ദ്രനെ തന്റെ ചിറകിന് കീഴിൽ ഒളിപ്പിച്ചു നിർത്തുന്നത്. ഇത് തന്നെയാണ് രവീന്ദ്രന്റെ കാര്യത്തിൽ പക്ഷെ സംഭവിക്കാൻ പോകുന്നതെന്നും സുധാകരനും ചൂണ്ടിക്കാട്ടി. സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന രവീന്ദ്രന്റെ സ്വകാര്യ ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ അവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമായതാണ്. പാതിരാത്രിക്ക് നടത്തിയ ചാറ്റ് ഒരു മുഖ്യമന്ത്രിയുടെ വയോധികനായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടേതാണോ എന്ന് പോലും സംശയം തോന്നി. സ്വർണ്ണക്കടുത്ത്, ഡോളർ കടുത്ത്, ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയവയുടെ കേന്ദ്ര ബിന്ദുവായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളുടെ ഒരു ഇരിപ്പിടമായി. പക്ഷെ ഇതൊന്നും നമ്മുടെ മുഖ്യൻ അറിഞ്ഞതേയില്ല. അതിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഇതിനെക്കുറിച്ച് ഒരറിവില്ല. കാരണം മുഖ്യമന്ത്രിയൊക്കെ റോളാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കുള്ളത്. ഒന്ന് ശിവശങ്കറിനും അതുപോലെ തന്നെ CM രവീന്ദ്രനും. ഇപ്പോൾ രണ്ടുപേരും ഒരാൾ ഓൾറെഡി ജയിലിലായി, മറ്റേ ആൾ ജയിലിലേക്ക് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ ഈ രീതിയിലേക്ക് കൂപ്പുകുത്തിയതിന്റെ ഞെട്ടിൽ നിന്ന് കേരളം കരകയറി മുൻപാണ് അടുത്ത ആഘാതം ഏറ്റിരിക്കുന്നത്. ഇതെല്ലാം സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നല്ല അടിയാണ് കൊടുത്തിരിക്കുന്നത്. വെറുതെ ചുമ്മാ ഇരുന്നിരുന്ന സുധാകരനെ കയറി എന്നെക്കുറിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സുധാകരന് ഒരു കഥയുടെ കെട്ടം കഴിക്കേണ്ടി വന്നു. പിന്നെ സുധാകരനെ പഴയ കഥകളൊന്നും പറയേണ്ടി വന്നില്ല. കാരണം ഇപ്പോഴത്തെ ഇഷ്ടംപോലെ കഥകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം എടുത്തിട്ടുകൊണ്ട് നല്ല രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളത്.
ഏതായാലും ഉരുപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്ന ചരിത്രം പറയാനുള്ള പിണറായിയുടെ കഥയൊന്നും ഇവിടെ വേവില്ല. പിണറായിയെ സത്യം പറഞ്ഞാൽ ആർക്കാണ് പേടി? സ്വന്തം പാർട്ടിയിലെ അണികൾക്ക്. പക്ഷേ പിണറായിക്ക് നേരെ തിരിച്ചാണ്, ഒടുക്കത്തെ പേടിയാണ് ആരെ? കറുത്ത തുണിയെ. അതില്ലെന്ന് പറയാൻ ഇന്നിവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. കാരണം അത് പേടിച്ചിട്ടാണല്ലോ പോകുന്ന വഴിയിലെല്ലാം അങ്ങയുടെ സുരക്ഷയ്ക്കായി അങ്ങയുടെ പ്രജകളെയെല്ലാം തടഞ്ഞു നിർത്തുന്നത്. വല്ലാത്ത അവസ്ഥ തന്നെ. പക്ഷേ വീമ്പിളക്കുമ്പോൾ കുറച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ പറയേണ്ട മുഖ്യ. ഇല്ലെങ്കിൽ ഇതേ ഇതുപോലെ വന്ന് നമ്മുടെ സുധാകരനെ പണിയുണ്ടാക്കരുത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയും പ്രതിപക്ഷത്തിന്റെ സമരവും നിയമസഭയിലെത്തിയതോടെ ഇന്നലെ തമ്മിൽ വാക്കുകൾ കൊണ്ട് കോർത്ത പിണറായിയും അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല വെല്ലുവിളികളാണ് നടത്തിയിട്ടുള്ളത്. വാഹന വ്യൂഹവും സുരക്ഷയും തന്റെ ദൗർബല്യമല്ലെന്ന് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി പഴയ വിജയന്റെ കാര്യം അങ്ങോട്ട് ചാടി കയറി ഓർമ്മിപ്പിച്ചത്. ഇതിന്റെ ഒന്നും എല്ലാ ആവശ്യവും ഉണ്ടോ? പക്ഷെ അതിനുള്ള മറുപടിയായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അപ്പൊ തന്നെ വന്നു. താനിരിക്കുന്ന സ്ഥാനത്ത് മറ്റൊരാൾ ഇരുന്നാലും ഉണ്ടാകുന്ന കാര്യമായി മാത്രം കണ്ടാൽ മതി, അത് പ്രത്യേകമായി എന്റെ ഒരു ദൗർബല്യമായി കാണേണ്ടതില്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. താനിരിക്കുന്ന കസേരയിൽ ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ പലരും ഇരുന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിണറായി വിജയൻ ഒന്ന് നോക്കിയും കണ്ടും പഠിക്കുന്നത് നല്ലതായിരിക്കും. ഉമ്മൻചാണ്ടി സർക്കാർ എന്ന കാലത്ത് ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്നായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞല്ലോ ഇപ്പൊ ഈ കസേരയിൽ ആരിരുന്നാലും ഇതായിരിക്കും എന്ന അവസ്ഥ. താങ്കളുടെ ഈ കസേരയുടെ അടുത്ത് പോയിട്ട് താങ്കളെ കാണാൻ പോലും ഇന്നൊരു സാധാരണ ജനത്തിന് സാധിക്കും. താങ്കൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച ഒരു സാധാരണ പൗരന് താങ്കളെ കാണാൻ ഇന്ന് എത്രത്തോളം ഭയക്കണം? എന്തിനേറെ താങ്കൾ പോകുന്ന വഴിയിൽ കിലോമീറ്ററുകൾക്ക് അകലെ തന്നെ ജനങ്ങളെ തടഞ്ഞു നിർത്തി അവരുടെ വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തിയിട്ടല്ലേ താങ്കൾ കടന്നു പോകുന്നത്? അപ്പോൾ ആ ഒരു പറഞ്ഞത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം താങ്കൾ ഇരിക്കുന്ന കസേരയിൽ ആരിരുന്നാലും ഇങ്ങനെയായിരിക്കുമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരുപാട് വ്യത്യാസമുണ്ട് താങ്കളും ഇതുവരെ ആ കസേരയിൽ ഇരുന്ന് വന്നിട്ടുള്ള മന്ത്രിമാരും തമ്മിൽ. ഇതുകൊണ്ടൊന്നും പിണറായി വിജയൻ ഇന്നലെ സഭയിൽ പറഞ്ഞത് നിർത്തിയില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന്. പഴയ വിജയനാണെങ്കിൽ പണ്ടേ അതിന് മറുപടി പറഞ്ഞേനെ എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞത്. ആ മറുപടിയല്ല ഇപ്പോൾ ആവശ്യം. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവരോട് പ്രതിഷേധമുണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു എന്നും വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത കാലത്ത് നിങ്ങൾ സർവസജ്ജമായി നിന്ന കാലത്ത് ഞാൻ ഒറ്റത്തടിയായിട്ട് നടന്നല്ലോ എന്നും പിണറായി പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറക്കില്ല എന്ന് പറഞ്ഞ കാലത്തും ഞാൻ പുറത്തിറങ്ങിയിരുന്നു. വിശിഷ്ട വ്യക്തികൾ, അതിവിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ചാണ്. സംസ്ഥാനത്ത് സുരക്ഷ ഒരുക്കേണ്ട വിശിഷ്ട വ്യക്തികളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും ബന്ധപ്പെട്ട അധികാരികൾ ഉൾക്കൊള്ളുന്ന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും കമ്മിറ്റി യോഗം ചേർന്ന് അവലോകനവും പുനഃപരിശോധനയും നടത്തുന്നു. ഇതുപ്രകാരം മുഖ്യമന്ത്രിക്ക് Z+ സുരക്ഷയാണ് നൽകി വരുന്നത്. ഇതേ സുരക്ഷ തന്നെയാണ് സംസ്ഥാന ഗവർണർക്കും വയനാട്ടിലെ MP രാഹുൽ ഗാന്ധിക്കും ഒരുക്കിയിട്ടുള്ളത്. Z+ പ്രകാരമുള്ള സാധാരണ സുരക്ഷ മാത്രമേ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അങ്ങ് സാധാരണ അങ്ങേക്ക് അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാഹനങ്ങളാണ് സാധാരണ ഇപ്പോൾ യാത്രയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളും അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സുരക്ഷയെക്കുറിച്ച് അത് ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും, സുരക്ഷയൊന്നും വേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ ആ സുരക്ഷ പ്രകാരം എത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള പരാതികളും ജനങ്ങൾ തന്നെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് പഴയ വിജയന്റെ വീരകഥകൾ സുധാകരനോട് ചോദിക്കാൻ പറഞ്ഞത്. ഏതായാലും അങ്ങയുടെ വീരകഥകൾ മുൻപ് സുധാകരൻ പറഞ്ഞു കൊടുത്തതിന്റെ ചിരി ഇന്നും ജനങ്ങൾക്ക് മറന്നിട്ടില്ല. അതുകൊണ്ട് വെല്ലുവിളികളെല്ലാം നടത്തിക്കോ നല്ലതാണ്, പക്ഷെ ആളും തരവും ഒക്കെ നോക്കി വേണം എന്ന് മാത്രം ഈ വേളയിൽ ഓർമ്മിപ്പിക്കുന്നു. What?